Hello children, we have seen what are the conditions for seeds to germinate. എന്തൊക്കെ വേണമെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. എന്താണ് പ്രധാനമായും നമ്മൾ കണ്ടെത്തിയത്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയത്, എയർ ആൻഡ് വാട്ടർ, വെള്ളവും വായുവും ഉണ്ടെങ്കിൽ സീഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ ജെർമിനേറ്റ്, അവയ്ക്ക് വിത്തുകൾക്ക് മുളയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി അതുമാത്രം മതിയോ? നല്ലൊരു മരുഭൂമി, ആ മരുഭൂമിയിൽ നമ്മൾ വെള്ളം കൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മഞ്ഞൊരു ഭയങ്കര മഞ്ഞുറഞ്ഞൊരു പ്രദേശം, ഈ രണ്ട് സ്ഥലങ്ങളിലുമാണെങ്കിൽ നമുക്ക് വിത്ത് മുളയ്ക്കും. സോ നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കതൊന്ന് നോക്കാം, എന്തൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ വേണ്ട സാഹചര്യങ്ങൾ. ഓക്കെ, എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ, അനുകൂലമായ താപനില, ചൂട് കൂടാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല, അതിനിടയ്ക്കുള്ള വിത്ത് മുളയ്ക്കുന്നതിന് അനുകൂലമായ ഒരു താപനിലയുണ്ട്, അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വിത്ത് മുളയ്ക്കത്തുള്ളൂ. സോ ദീസ് ആർ ദ തിങ്സ് ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ്. എന്തൊക്കെയാണ് നെസസറി, എന്തൊക്കെയാണ് ആവശ്യമായ കാര്യങ്ങൾ? എയർ വേണം, വാട്ടർ വേണം, കൂടാതെ ഫേവറബിൾ ടെമ്പറേച്ചർ, അനുകൂലമായൊരു താപനിലയും ഉണ്ടാണ്. ദെൻ ദർ സീഡ്സ് വിൽ ജെർമിനേറ്റ്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വിത്തുകളെ മുളപ്പിക്കാൻ പറ്റാം. അല്ലേ, താപം കൂടാനും പാടില്ല, താപം അധികം കുറയാനും പാടില്ല. ദാറ്റ് ഇസ് ഫേവറബിൾ ടെമ്പറേച്ചർ, ആ വിത്ത് മുളയ്ക്കാൻ അനുകൂലമായൊരു താപനില, ഊഷ്മാവും മതി. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടെ എന്ത് വേണം? എയർ ആൻഡ് വാട്ടർ. സോ നമുക്ക് അത് ഡിഫൈൻ ചെയ്യാം, സീഡ് ജെർമിനേഷന് എന്തൊക്കെ വേണം. ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ് ദ നീഡ് എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഓക്കെ, നൗ വി വിൽ സീ ദ പ്രോസസ് ഓഫ് ജെർമിനേഷൻ. ഡ്യൂറിങ് ജെർമിനേഷൻ ഏതു ഭാഗമാണ് ആദ്യം പുറത്തു വരുന്നത്, രണ്ടാമത്തെ നോക്കാം. സി, നമ്മളൊരു വിത്തിട്ടു, വിത്ത് ആദ്യമായിട്ടൊരു ഭാഗം താഴോട്ട് വന്നു, ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് റാഡിക്കൽ, അഥവാ മൂലകാണ്ഡം. ഒരു വിത്തിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം അത് വേരായിട്ടാണ് പിന്നെ മാറുന്നത്. ദാറ്റ് പാർട്ട് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു റൂട്ട്, ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് റാഡിക്കൽ. സോ വിച്ച് ഈസ് ദ ഫസ്റ്റ് പാർട്ട് വിച്ച് കെയിം ഔട്ട് ഫ്രം ദ സീഡ്. ഒരു സീഡിൽ നിന്നും ആദ്യം പുറത്ത് വരുന്ന ഭാഗത്തിൻ്റെ പേര് റാഡിക്കൽ. രണ്ടാമത് നോക്കിയാൽ മുകൾ ഭാഗത്ത് ആ ചെറിയ ഒരു വീണ്ടും ഇങ്ങനെ പൊങ്ങി 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 വരുന്നു, ദാറ്റ് പാർട്ട് ഈസ് നോൺ ആസ് പ്ലിമ്യൂൾ. അതിൻ്റെ പേരെന്താണ്? പ്ലിമ്യൂൾ എന്ന് പറയുന്നു. ദിസ് പ്ലിമ്യൂൾ ലേറ്റർ ഡെവലപ്പ് ഇൻ ടു ഷൂട്ട് സിസ്റ്റം. മണ്ണിന് മുകളിലുള്ള ഭാഗത്തേക്ക് വളരുന്ന അതിൻ്റെ തണ്ടും ഇലകളും പൂവും ഒക്കെ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ തന്നെ പ്ലിമ്യൂൾ എന്ന് വിളിക്കുന്നത്. താഴെ വരുന്ന റാഡിക്കൽ, ആ റാഡിക്കൽ എന്താണത്? അതാണ് പിന്നീട് റൂട്ട് സിസ്റ്റം ആയിട്ട് മാറുന്നത്. സോ ദിസ് ഈസ് ദ ജെർമിനേഷൻ പ്രോസസ് ഓഫ് എ സീഡ്. അപ്പോൾ ഒരു സീഡിൽ നിന്നും ആദ്യം പുറത്ത് വരുന്നത് റാഡിക്കൽ, അത് റൂട്ടായി മാറുന്നു. സെക്കൻഡ് ഈസ് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ എന്തായിട്ട് മാറുന്നു? ഷൂട്ട് സിസ്റ്റം. മണ്ണിന് മുകളിലുള്ളതാണ് ഷൂട്ട് സിസ്റ്റം. അതിനെ നമ്മൾ അത് ഇതാണ് ഇലയും പൂവും കായൊക്കെ വരുന്നു. താഴോട്ടുള്ളത് എന്താണ്? അത് നമ്മുടെ റൂട്ട് സിസ്റ്റം. അപ്പോൾ റൂട്ട് സിസ്റ്റവും റാഡിക്കലിൽ നിന്നുണ്ടാകുന്നു, പ്ലിമ്യൂളിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഷൂട്ട് സിസ്റ്റവും ഉണ്ടാകുന്നു. ഓക്കെ, വൺസ് മോർ വി വിൽ സീ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് സീഡ് ജെർമിനേഷൻ. ഹിയർ റാഡിക്കൽ കെയിം ഔട്ട്, അത് റാഡിക്കൽ കുറച്ചുകൂടി വളരുന്നു. സീ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ്. റാഡിക്കൽ വളരുന്നു, അതിനുശേഷം പ്ലിമ്യൂൾ പുറത്ത് വരുന്നു, പ്ലിമ്യൂൾ വളരുന്നു, പ്ലിമ്യൂൾ വളർന്ന് ഒരു ചെടിയായി മാറുന്നു. ഡൗട്ടുണ്ട്, നമ്മൾ മണ്ണ് പോലും വേണ്ട, ജെർമിനേറ്റ് ചെയ്യാൻ മണ്ണ് വേണ്ട എന്ന് നമ്മൾ കണ്ടെത്തി അല്ലേ. എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ മതി എന്ന് കണ്ടെത്തി. ബട്ട് ജെർമിനേറ്റിംഗ് സീഡ് നീഡ് ഫുഡ്. ഈ മുളച്ചു വരുന്ന ചെടിക്ക് ആഹാരം വേണം. ആഹാരം വരുന്നതിന് കിട്ടുന്നതിന് വേണ്ടി എന്താണ് സംവിധാനം, എങ്ങനെയാണ് ഈ വളരുന്ന ചെടികൾക്ക് ആഹാരം കിട്ടുന്നത് എന്നാണ് ഇനി നോക്കേണ്ടത്. ഓക്കെ, സി, ഹിയർ ഐ ഹാവ് ഓപ്പൺഡ് എ സീഡ്. ഒരു സീഡ് ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്, രണ്ട് ഭാഗങ്ങളുണ്ട്. പക്ഷേ ചില സീഡിന് ഒറ്റ ഭാഗങ്ങളെ കാണത്തുള്ളൂ. നോക്കിയാൽ രണ്ട് ബീജപത്രങ്ങൾ, അതിനെ നമ്മൾ കോട്ടിലിഡൻസ് എന്ന പേരിലാണ് പറയുന്നത്. ഇതിന് ഓരോ കോട്ടിലിഡൻസ്, ആ ബീജപത്രം, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം
എന്താ റാഡിക്കലും പ്ലുമിയിലും വളരാനുള്ള സാധനങ്ങൾ ഒന്നിനകത്തിരിക്കുന്ന കണ്ടല്ലോ, ഒരു വെള്ള നിറത്തിലിരിക്കുന്ന കണ്ട്, അതാണ് ഒരു ഭാഗം റാഡിക്കലായിട്ടും ഒരു ഭാഗം പ്ലുമിയിലായിട്ടും മാറുന്നത്. അതായത് ബാക്കി സസ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ പറഞ്ഞാൻ്റെ കുരുത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് ബീജപത്രങ്ങൾ ഇരിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ മിക്കതിലും പയറിലും ഒക്കെ ഉണ്ട്. ഈ ബീജപത്രങ്ങൾ, ഈ കോട്ടിൽഡൻസ് ആണ് എന്താണ് ഗ്രോയിങ് സീഡിന് വേണ്ടിയിട്ടുള്ള ആഹാരം. സോ ദിസ് കോട്ടിൽഡൻസ് ഈ സ്റ്റോർഡ് ഫുഡ്, ഇതിന് വേണ്ടി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡാണ് ഈ ബീജപത്രങ്ങൾ അഥവാ കോട്ടിൽഡൻസ്. അത് ചില നെല്ലിലൊക്കെ ഒറ്റ ബീജപത്രമേ കാണത്തുള്ളൂ, പയറിലും അതൊക്കെ ആണെങ്കിൽ രണ്ടുണ്ട്, മോണോക്കോട്ടുമുണ്ട് ഡൈക്കോട്ടുമുണ്ട്. സോ ദിസ് ഈസ് ഹൗ ദ ജെർമിനേറ്റിംഗ് സീഡ് ഗെറ്റ് ഫുഡ്. ആദ്യം ജെർമിനേറ്റ് ചെയ്യുമ്പം ഈ കോട്ടിൽഡൻസിനുള്ള ഫുഡ് എടുത്ത് അവ വളർന്നു. പക്ഷേ ഇനി വളരാൻ എന്ത് വേണം? അവിടെ മണ്ണും വളവും ഒക്കെ വേണം അല്ലേ. സോ ദ ബിഗിനിങ് ഓഫ് ജെമിനേഷൻ, മുളച്ചു തുടങ്ങുന്നതിന് ആഹാരം എവിടെ തന്നെ ഉണ്ട്? ആൾറെഡി വിത്തിനകത്ത് തന്നെ ഈ കോട്ടിൽഡൻസ് ബീജപത്രങ്ങളിൽ ഉണ്ട്. അതിൽ നിന്ന് അബ്സോർബ് ചെയ്തായിരിക്കും അവ പൊടിച്ചു തുടങ്ങുന്നത്. ഓക്കെ, ക്ലിയർ? നൗ വി നോ ദാറ്റ് സീഡ് ജെർമിനേറ്റ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഒരു വിത്ത് മുളച്ചു പുതിയ സസ്യം ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാ വിത്തുകളിലും, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വിത്തുകളിലും, സോറി, ചെടികളിലും വിത്തുണ്ടോ? ഉണ്ടോ? അനദർ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടത്, യു ഹാവ് ടു ലുക്ക് അറൗണ്ട് യുവർ പ്ലേസസ്. നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും നിങ്ങൾ നോക്കണം ഏതെല്ലാം ചെടികൾ വിത്തുണ്ട്, ഏതെല്ലാം ചെടികൾ വിത്തില്ല. വിത്തില്ലാത്ത ചെടികൾ പുതിയ തൈകൾ, പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? എങ്കിൽ അവയുടെ പേരും, അത് എങ്ങനെയാണ് വിത്തില്ലാതെ ഏതു ഭാഗം, സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ് ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ന്യൂ പ്ലാന്റ്, ഒരു പുതിയ പ്ലാന്റ് ആവുന്നത്. വിത്തിൽ നിന്ന് മുളയ്ക്കുന്നത് അറിയാം, എന്നാൽ ചില സസ്യങ്ങളിൽ വിത്തില്ല. വിത്തിന് പകരം സസ്യത്തിൻ്റെ പല ഭാഗങ്ങളും പുതിയ സസ്യങ്ങളായി മാറുന്നു. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഓരോ സസ്യത്തിൻ്റെ പേരും, അതിൻ്റെ ഏതു ഭാഗമാണ് പുതിയ സസ്യമായി മാറുന്നത്. അത് വിത്തില്ലാത്ത സസ്യങ്ങളാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിൽ നിന്ന് അവയുടെ ഏതു ഭാഗമാണ് പുതിയ സസ്യമായി മാറുന്നത് എന്ന് കണ്ടെത്തി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി, യു ഹാവ് ടു സെൻഡ് ടു മീ. ഓക്കെ, നെക്സ്റ്റ്, അടുത്തതൊരു പഴയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു, നെൽകൃഷി. നിങ്ങളുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസിനോടൊക്കെ അപ്പൂപ്പനും അമ്മയോടൊക്കെ ചോദിച്ചാൽ പറയും, അന്ന് വിത്ത് മുളപ്പിക്കണം, നെൽവിത്ത് മുളപ്പിക്കണം. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഒരു വലിയ കലത്തിൽ വിത്ത് ഒരു കുറച്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചേക്കും. ഒരു അര ദിവസം വെള്ളത്തിൽ കുതിർത്ത് വച്ചതിന് ശേഷം അവ എടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു കുട്ടകളിലാക്കുകയും കുട്ടയുടെ മൂടി അടച്ച് ഒരു വെയിറ്റൊക്കെ കയറ്റി ഒരു ദിവസം ഒന്ന് കുറച്ച് ദിവസം ഒന്നോ രണ്ടോ ദിവസം വയ്ക്കുമ്പോൾ അത് മുളച്ചു തുടങ്ങുന്നു. അതിനെ വയലിൽ കൊണ്ട് പാകുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേറെ സ്ഥലങ്ങളിൽ അതിന് മുന്നേ വാഴ വെട്ടിയിട്ടിട്ട് അതിങ്ങനെ കൂട്ടിക്കെട്ടുന്നു. അതിനുശേഷം അതിന് മുഖത്ത് ഇലകളെല്ലാം വച്ചിട്ട് അതിന് മുകളിൽ വിത്ത് പാകി നനച്ചു കൊടുക്കും. അങ്ങനെ പല രീതിയിൽ പണ്ട് വിത്ത് മുളപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിൽ, അത് നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് അപ്പൂവിനൊന്നും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, അവർ അത് പറഞ്ഞു തരും. സോ ഐ വിൽ ഗീവ് സം ക്വസ്റ്റ്യൻസ്, യു ആൻസർ ദാറ്റ് ആൻഡ് സെൻഡ് ടു മീ. പലരും വർക്കുകൾ ചെയ്തയക്കുന്നത് വളരെ കുറവാണ്. സോ രക്ഷകർത്താക്കൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് അവരെല്ലാവരെയും കൊണ്ടൊന്ന് എഴുതിപ്പിച്ച് അയച്ചു തരണം. ഓക്കെ.